ദേശീയപാത തുരങ്ക തുരങ്ക നിർമ്മാണ നിർമ്മാണ സ്തംഭനാവസ്ഥ തുടരുന്നു കമ്പനിക്ക് കോടികൾ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാല് മുതലാണ് തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്തംഭനാവസ്ഥ ആരംഭിച്ചത് ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത കരാർ കമ്പനിയായ കെ എംസി തുരങ്ക നിർമ്മാണം നടത്തുന്ന കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് മാസമായി തൊഴിലാളികൾക്കുള്ള ശമ്പള കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് നിർമ്മാണം പൂർണ്ണമായും നിലച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി നാൽപ്പത് കോടിയോളം രൂപയാണ് കെ എം സി തുരങ്ക നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത മുംബൈ പ്രഗതി എഞ്ചിനീയറിംഗിന് നൽകാനുള്ളത് തുരങ്ക നിർമ്മാണം തടസ്സപ്പെട്ട് മൂന്നാഴ്ച പിന്നിട്ടിട്ടും പ്രശ്നങ്ങൾ തീർക്കാൻ സർക്കാരോ ദേശീയപാത അതോറിറ്റിയോ ഇടപെടാത്തത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് പതിനാല് മീറ്റർ വീതിയിൽ പത്തടി ഉയരത്തിൽ തൊള്ളായിരത്തി ഇരുപത് മീറ്റർ നീളത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത് തൊള്ളായിരം കോടി നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ച തുരങ്ക നിർമ്മാണത്തിന്റെ ചെലവ് പ്രതീക്ഷിച്ച തുകയേക്കാൾ കൂടുതലാകുമെന്നാണ് കണക്കാക്കുന്നത് അതേസമയം കുതിരാൻ തുരങ്കത്തിന്റെ രണ്ട് മുഖങ്ങളിലെയും അപകടാവസ്ഥയിലുള്ള പാറക്കെട്ടുകളും മണ്ണും തിങ്കളാഴ്ച മുതൽ നീക്കം ചെയ്യാൻ ആരംഭിക്കും കഴിഞ്ഞ ദിവസമാണ് അപകടാവസ്ഥയിലായ പാറക്കെട്ടുകളും മണ്ണും നീക്കം ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടത് പാറക്കെട്ടുകളും മുഗൾവശത്തുള്ള മണ്ണും നീക്കം ചെയ്യാതെ കുതിരാനിലൂടെയുള്ള ഗതാഗതം ആരംഭിക്കാനാകില്ലെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന അധികാരം വിനിയോഗിച്ച് പാറക്കെട്ടുകൾ നീക്കം ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടത് ന്യൂസ് ഡെസ്ക് ടി